ലോകോത്തര ബ്രാൻഡുകളുടെ ഹോം അപ്ലയൻസസ് പ്രോഡക്റ്റുകളുമായി ക്ലാസിക് ഹോം സെന്ററിന്റെ മൂന്നാമത് ഷോറൂം ഇനി കൂറ്റനാടും. തൃത്താലയിൽ ഇത്തവണ ആര്? എം ബി രാജേഷോ, വി ടി ബൽറാമോ അതോ ശങ്കുട്ടി ദാസോ എന്ന സർവേയുമായി വിറ്റ്നസ് ന്യൂസ് ഇന്ന് പട്ടിത്തറ പഞ്ചായത്തിലെ ജനവിധി തേടുന്നു. രണ്ടു പ്രാവശ്യം ജയിച്ചാളില്ല ഹാർട്ടിക്ക് നേട്ടം അദ്ദേഹം വി ടി ബൽറാം മണ്ഡലത്തിൽ ആല് ജയിച്ചാലും കുഴപ്പമില്ല, വികസനം ഉണ്ടായാൽ മതി. തൃത്താല മണ്ഡലത്തിൽ എം ബി രാജേഷ് വരും. ബൽറാമൻ പറയാൻ പറ്റില്ല. ബൽറാം ഇത്തവണ തൃത്താല മണ്ഡലം ആര് ജയിക്കാനാ സാധ്യത? വി ടി ബൽറാം. ടൈറ്റ് ആണ് മത്സരം. സാധ്യത രണ്ടാളും ജയിക്കണവരെന്തായാലും വളരെ ചെറിയ ഭൂരിപക്ഷത്തിലാവും. വലിയ മത്സരം, ഭയങ്കര ടൈറ്റ് മത്സരമാണ്. മത്സരം തന്നെയാണ് ഇവിടെ തൃത്താല നിയോജക മണ്ഡലത്തിലുള്ള. പ്രവചനം ബൽറാമിനാണ് മുൻതൂക്കം. അതപ്പോ പറയാൻ കഴിയുമോ? മൂന്ന് പേരും തുല്യമായിട്ടുള്ള ഒരു മത്സരം നടക്കും. തൃത്താല മണ്ഡലത്തില് നമ്മുടെ വികസനങ്ങൾ പറയത്തിങ്ങ വി ടി ബൽറാം നല്ല മികച്ച പ്രകടനം കാഴ്ചവെച്ചുള്ള. തൃത്താല നിയോജക മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ രണ്ടാളും തുല്യ ശക്തികളാണ്. ആരും മോശക്കാരായിട്ട് നമ്മൾക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾക്ക് എല്ലാ പാർട്ടിക്കാരും വേണ്ടപ്പെട്ടവരാണ്. ഒരാൾക്ക് ഒരാളായിട്ട് എടുക്കാനില്ല. നമ്മൾ ആ സമയത്ത് ചെല്ലുമ്പോൾ നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വോട്ട് ചെയ്യുക. രണ്ടും ഒപ്പത്തിനൊപ്പം പറഞ്ഞു കേൾക്കാറുള്ളത് ജയിക്കുന്നതാണ്. അവസ്ഥയിൽ രണ്ടും 50-50% ആണ്. ബൽറാമാണ് ഇതുവരെ രണ്ടു വർഷമായിട്ടും ജയിച്ചിരുന്നത്. തീർച്ചയായിട്ടും പിന്നെ ഞങ്ങളെ LDF ജയിക്കും, അതിന് യാതൊരു സംശയമില്ല. ഞങ്ങളുടെ ഭരണത്തിൽ അത്രയും നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട് പിണറായി സർക്കാർ. 5 കൊല്ലത്തെ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇതുവരെക്കും ജീവിതത്തിൽ നടക്കാത്തൊരു ഭരണം കാഴ്ചവെച്ചിട്ടുണ്ട്. പെൻഷനാണെങ്കിൽ അതും, പിന്നെ കിറ്റാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അത് പട്ടിണി കിടക്കാത്ത നിലക്കും മറ്റുള്ള രൂപത്തിലും നല്ല അന്തസ്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരിൽ രാജഭയം ജയിക്കും, യാതൊരു സംശയമില്ല. ഇവിടെ ബൽറാമില്ലാണ്ട് വേറെ ആരും വരില്ല. എം ബി രാജേഷ് സംശയമില്ല. ഈ ഇടതുപക്ഷ ഭരണത്തിന് തുടർച്ച ഉറപ്പാണ് കേരളത്തിൽ. കാരണം കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ തന്നെ കാണാമല്ലോ, ജനങ്ങൾ തൊട്ടറിഞ്ഞതാണ്. അതുകൊണ്ട് എം ബി രാജേഷിൻ്റെ ജയം ഉറപ്പാണ്, തറക്കില്ല. ഇടതുപക്ഷ ഗവൺമെൻറ് അനുകൂലമായ ഒരു വിധി തന്നെ കേരളം മുഴുവൻ ഉണ്ടാവും. അതുപോലെ തന്നെ തൃത്താല അതിന് കൂടുന്നു. അല്ല ടൈറ്റ രണ്ട് കൂട്ടരോ. തൃത്താല മണ്ഡലത്തിൽ ഇപ്പോൾ 10 വർഷമായിട്ട് ഇപ്പോൾ ബൽറാമാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് എതിരായിട്ടുള്ള ഒരു ജനവികാരമൊന്നും ഇപ്പോൾ നമ്മളെ സമൂഹത്തിൽ മൊത്തം പടജനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഈ 2-3 ഗ്രാമത്തിനെ സംബന്ധിച്ചിടത്തോളം കാണാനില്ല. അങ്ങനെ ഉള്ളൊരു വിപരീതമായൊരു ട്രെൻഡ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ രാജേഷാണ് എതിർ സ്ഥാനാർത്ഥി, ശങ്കുട്ടി ദാസാണ്. ശങ്കുട്ടി ദാസ് പറഞ്ഞാൽ അത്യാവശ്യം കഴിവുള്ളൊരു വ്യക്തിയാണ്, ശബരിമല വിഷയത്തിലൊക്കെ ഒരു നല്ലപോലെ ഇതെടുത്ത ഒരാളാണ്. പക്ഷേ എന്നാലും അങ്ങനെയുള്ള ഒരു ജനരോഷം ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു ചെറിയൊരു ഭൂരിപക്ഷത്തിൽ ബൽറാമനെ വരണം എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. തൃത്താല മണ്ഡലത്തിൽ പൊതുവേ ബൽറാമിനാണ് മുൻതൂക്കം. രാജേഷും ശങ്കുട്ടിദാസാണ് മറ്റേ എതിര് പാർട്ടി. ബൽറാമ ജയിക്കും. നമ്മൾ രാജേഷ് ജയിക്കും. LDF ജയിക്കും. LDF LDF ജയിക്കും. രാജേഷ് ജയിക്കും. ഇത്തവണ എന്തായാലും രാജേഷ് വരും. രണ്ടാളും ഈക്വലായിട്ടാണ് നിൽക്കുന്നത്, എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ബൽറാം ജയിക്കും. രാജേഷ്. രാജേഷ് കോൺഗ്രസ് വരാനാണ് സാധ്യത എന്നാണ് ഞാനൊന്നും പറയാൻ പറ്റില്ല. എം പി രാജേഷ് ജയിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. രാജേഷ് തവണ തൃത്താല മണ്ഡലം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും രാജേഷ് ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം. മണ്ഡലം ഇത്തവണ തൃത്താല മണ്ഡലം കൊല്ലം രാജേഷ് ആവാനാ സാധ്യത. കാണാല് ഏട്ടൻ പറഞ്ഞ പോരാട്ടം തന്നെയാണ്. അത് പാട്ടിലെ കാര്യം ഏത് പാട്ട് ജയിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല.
ബൽറാം ജയിക്കും. ഇവിടെ എം പി രാജേഷ് ജയിക്കും. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു 3000 വോട്ടിന് ബൽറാം തോറ്റിട്ടുണ്ട്. തോറ്റ്. എൻ്റെ പേര് സുബ്രഹ്മണ്യൻ. ഇപ്രാവശ്യം LDF പൂർണ്ണ വിജയം തൃത്താല പിടിച്ചടക്കും. ബൽറാം തോറ്റിരിക്കും. 3000 വോട്ടിന് തോൽക്കും. രാജേഷ് ജയിക്കാനും സാധ്യത. രാജേഷ് ജയിക്കും. രാജേഷ് വീട്ടിൽ ബൽറാം ജയിക്കും. വീട്ടിൽ ബൽറാം ജയിക്കും തന്നെ എൻ്റെ അഭിപ്രായം. ഇത്തവണത്തെ തൃത്താല മണ്ഡലം തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കാനാണ് സാധ്യത? തൃത്താല അസംബ്ലി മണ്ഡലത്തിൽ ഈ തവണ MP രാജേഷിനാണ് സാധ്യത കൂടുതൽ കാണുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ 10 വർഷം വീട്ടി വെൽറാമ മണ്ഡലത്തിൽ വന്നതിൻ്റെ ശേഷം ഇന്നേ വരെ ഫ്ലക്സുകളിൽ കുറച്ച് വികസനങ്ങളല്ലാതെ യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മളെ സമൂഹത്തിലുള്ള ഉയർന്നു നിൽക്കുന്ന പല ആൾക്കാരേനും തീരെ സംസ്കാരമില്ലാത്ത രീതിയിൽ അശ്ലീലം പറഞ്ഞുകൊണ്ട് ഈ മണ്ഡലത്തെ തന്നെ കേരളത്തിൽ അപമാനിച്ചൊരു MLA കൂടിയാണ്. അതിനുള്ള മറുപടിയായിട്ട് ജനങ്ങൾ MP രാജേഷിനെ വിജയിപ്പിക്കുന്നതാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MLA ഇവിടെ 10 കൊല്ലമായിട്ട് ഇവിടെ MLA ആയിട്ട് ഇരിക്കുകയാണ്. MLA സ്ഥിരം പോയി വരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഈ കാണുന്ന വഴി. ഇത് 10 കൊല്ലമായിട്ടും ഇവിടുത്തെ ഒരു ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനും കൂടിയും MLA കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥിരം MLA പോയി വരുന്ന വഴിയാണ് ഇത് എന്നുള്ളത് പോലെ തന്നെ പരിക്കാട് സ്കൂൾ നവീകരിച്ചെന്ന് പറയുന്നുണ്ട്. സ്കൂളിലേക്ക് നവീകരണം മാത്രം പോരാ, സ്കൂളിൽ കുട്ടികൾ എത്താനുള്ള ഒരു വഴിയും കൂടിയും ഈ MLA ശരിയാക്കിയിട്ടില്ല. അതേപോലെ തന്നെ ഗോകുല സ്കൂളിൻ്റെ കാര്യവും അതേപോലെ തന്നെ വഴികളാകെ മോശമായിട്ട് കിടക്കുകയാണ്. MLA സ്ഥിരതാമസമുള്ള 17-18 വാർഡുകളിൽ ഈ 10 കൊല്ലത്തിൻ്റെ ഇടയിൽ വെറും 2 ചെറിയ റോഡുകൾ മാത്രമാണ് MLA പദ്ധതി എന്നുള്ള നിലയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മണ്ഡലത്തിൽ വികസനം ചെയ്തില്ല എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പ്രാദേശികമായിട്ട് പോലും ഒരു വികസനവും കൊണ്ടുവരാൻ ഈ MLA കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ പൊതുജനങ്ങളിലായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു MLA ഇവിടെ ഉള്ള MLA. ഇയാൾ കാറിൽ പോകുമ്പോൾ മൊബൈലിൽ തല താഴ്ത്തിയിരിക്കുകയെന്നല്ല, എൻ്റെ ഇന്ന് വരെ ഈ നാട്ടിലൊരാളെ കണ്ടിട്ട് മുഖത്തേക്കൊന്ന് മുഖം ഉയർത്ത് നോക്കും കൂടി ചെയ്യാത്ത ഒരാളാണ് ഇവിടുത്തെ MLA. ഇവിടെ MP രാജേഷാണ് ജയിക്കുക. ഇവിടെ 10 വർഷമായിട്ട് വീട്ടി വെൽറാം ഒരു വികസനം ചെയ്തിട്ടില്ല. വികസനം ഇങ്ങനെ ഫേസ്ബുക്കിൽ കാണുന്നതല്ലാണ്ട് വേറെ യാതൊരു കാര്യങ്ങളും ചെയ്തില്ല. ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കായലുണ്ട്, പട്ടിക്കായൽ പറയും. കൃഷി സംബന്ധമായിട്ട് കൃഷിക്കാരുടെ ഏറ്റവും വലിയ ഒരു കാര്യമാണ് ഈ കായൽ. ഈ കായലിൽ വെള്ളം വരാൻ, വെള്ളം കൊടുത്ത് നിർത്താനും അതിനുള്ള കാര്യങ്ങൾ 10-13 ഏക്കർ പഞ്ചായത്തിൻ്റെ ഭൂമിയിലുണ്ട്, കായൽ പ്രദേശം തന്നെ ഉണ്ട്. ആ കായലൊന്ന് വന്ന് നോക്കി അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് താഴ്ത്തി വെള്ളം, അതിൽ വെള്ളം സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ കുടിവെള്ളക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് യാതൊരു കായലെന്താന്ന് വെച്ചാൽ അടുത്ത കൃഷി എന്താണെന്നോ കൃഷി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നോ ഈ MLA ഇതുവരെ അറിയില്ല, കണ്ടിട്ടില്ല. ആ MLA ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഇലക്ഷൻ ടൈമിന് ഒരു 5-6 നാടായിട്ട് നടന്നിട്ടുണ്ട് മൂപ്പർ. ഈ നാടകൾ ഓരോ ഇടവഴി റോഡിൻ്റെ മുഖത്ത് കൊണ്ടുപോയി മുറിക്കും. ഇതാ ഞാൻ അതാ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് പാസ്സായിട്ടുണ്ട് പറയും. ഒരു വർക്കും MLA ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഈ പ്രദേശത്ത് ചെയ്തിട്ടില്ല. ഈ വാർഡിൽ MLA വാർഡാണ്. ഈ MLA വാർഡ് LDFൻ്റെ കയ്യിലാണ്. അത് വർഷങ്ങളായിട്ട് MLA 10 വർഷമായിട്ട് അവരുടെ കയ്യിലായിരുന്നു. അത് ഇപ്രാവശ്യം LDF പിടിച്ചെടുക്കുക ചെയ്തത്. 182 വോട്ടിന് LDFൻ്റെ കയ്യിലാണ് ഇപ്പോൾ ഈ വാർഡും കൂടിയും. അതും കൂടി സംരക്ഷിക്കാൻ ഈ MLA കഴിഞ്ഞില്ല. അത്രയും വെറുപ്പായിരിക്കണം ഈ നാട്ടിൽ ജനങ്ങൾക്ക് MLA. കാരണം ഈ കോക്കാട് മനമക്കാർ കുമ്പടി റോഡ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടേക്കും ഗുരുവായൂരേക്കും പല സ്ഥലത്തേക്കും പോകേണ്ട റോഡാണത്. ജനങ്ങൾ എളുപ്പ റോഡാണ്. കുമ്പടിയിൽ നിന്ന് കുറ്റിപ്പുറത്തു നിന്ന് നേരെ കുമ്പടി വന്ന മനമക്കാവ് വഴിയെ വലിയൊരു ക്ഷേത്രമാണ് മനമക്കാവ് ക്ഷേത്രം. ആ ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾ ഇഷ്ടംപോലെ പോകണതാണ്. എന്ന പോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലേക്ക്, അങ്ങനെയുള്ള പല സ്ഥലത്തേക്കും പോകുന്ന ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കണ ഏരിയയാണ്. ആ ഏരിയയിൽ പെട്ട ഒരു റോഡ് 10-12 പ്രാവശ്യം അയാൾ ഈ റോഡ് അളന്നു പോകും. ഓരോ ഘട്ടത്തിലും അളന്നു പോകാൻ ഞാൻ നാളെ നേരാക്കിയിട്ടുണ്ട്, അത് പാസ്സാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകാമെന്നല്ല. ഇതുവരെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരുപാട് സ്കൂളുകളും കോളേജുകളും പലതും ഉള്ള ഏരിയയാണ്.
അവിടെ പിഞ്ചു കുട്ടികൾ സ്കൂളിൽ പോകാൻ, അയാളുടെ വീട്ടിൽ നിന്ന് അയാളെ കുട്ടികൾ തന്നെ സ്കൂളിൽ പോകേണ്ട അരിക്കാട് സ്കൂൾക്ക്, ആ റോഡൊന്ന് പോയി നോക്കുക, നിങ്ങൾ ഒന്നും ചെയ്തില്ല. പിന്നെ അരിക്കാട് സ്കൂള് നവീകരിച്ച് പറഞ്ഞു 1.25 കോടി രൂപ, അതൊന്ന് പോയി നോക്കുക വേണ്ടത്. 1.25 കോടി രൂപയുടെ എന്ത് വികസനമാണ് അയാൾ ചെയ്ത്? ആ പഴയ സ്കൂളിൻ്റെ മീതെ കുറച്ച് ഷീറ്റിട്ടുണ്ട്. ഇതാണ് ഈ 1.25 കോടി രൂപയുടെ വികസനം എന്ന് പറയുന്നത്. 1.25 കോടി പോയിട്ട് 25 ലക്ഷം രൂപയുടെ വികസനം അവിടെ നടത്തിയിട്ടില്ല. ബാക്കിയെല്ലാം അത് എന്താ ചെയ്തിരിക്കുന്നത് അയാൾക്ക് തന്നെ അറിയാം. അത് വികസിപ്പിച്ചിട്ടുണ്ട്, അയാളെ വീട് നന്നായി വികസനം ചെയ്തിട്ടുണ്ട്. അത് സ്കൂള് പണിയെടുത്ത കോൺട്രാക്ടർമാർ തന്നെയാണ് അയാളെ വീടും പണിയെടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ നാട്ടിലെ ജനങ്ങൾ എം വി രാജേഷിനാണ് വോട്ട് ചെയ്യുക. രാജേഷിനെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. രാജേഷിനെ ജയിക്കുക. എം പി രാജേഷ് തന്നെയാണ്. ഈ പ്രദേശക്കാരനാണ് എം എൽ എ. നമുക്കറിഞ്ഞ പറയാം, നിങ്ങളിപ്പോൾ വന്ന വഴി കണ്ടില്ലേ? 10 വർഷത്തോളം നമ്മളെ ഈ നാട്ടിൽ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ്. അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ നാട്ടിലാണ്. ഈ റോഡ് ഞങ്ങളൊരു ചിരക്കാരൻ സ്വപ്നം, 2009 ജില്ലാ പഞ്ചായത്തിൻ്റെ 25 ലക്ഷം രൂപ ചെലവിട്ട് നമ്മൾ ഫണ്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ റോഡൊന്ന് നവീകരിച്ചത്. അതിനുശേഷം യാതൊരു വികസനവും എം എൽ എ പല പ്രാവശ്യവും നമ്മൾ ഈ റോഡ് അളക്കേണ്ടായി. 10 വർഷത്തിനുള്ളിൽ 4 വർഷം അളന്നു, തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് അളന്നു. പക്ഷേ ഇന്ന് വരെ ഒരു വികസനവും ഈ ഗ്രാമപ്രദേശത്ത് എത്തിയിട്ടില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായാലും മറ്റടിസ്ഥാന സൗകര്യത്തിൻ്റെ കാര്യത്തിലായാലും എം എൽ എ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പഞ്ചായത്തുകൾ ചെയ്യുന്ന ചില വർക്കുകൾ ചില്ലറ 2 ലക്ഷത്തിൻ്റെ. നമുക്ക് തന്നെ അറിയാം എം എൽ എയുടെ വക ഇവിടെ വെച്ചത് ആകെ 4 ലക്ഷം രൂപയുടെ ഒരു വർക്കാണ്, 2 റോഡ് കോൺക്രീറ്റിങ് 200 മീറ്ററായിട്ട്. അതാണ് എം എൽ എ വെച്ചിരിക്കുന്ന ഏക ഒരു പദ്ധതി ഈ പ്രദേശത്ത്. അതാണ് നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ ഇപ്പോൾ എം എൽ എക്ക് പറയുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യുക, ഈ സംസ്കാരം നമ്മുടെ ഈ തൃത്താലയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ഒരുപാട് മഹാരഥന്മാർ നമ്മളെ ഈ നാട്ടിൽ വളർന്നതാണ്. നമുക്ക് കീർത്തി കിട്ടിയ ഒരു സ്ഥലമാണ് നമ്മുടെ തൃത്താലയെ. അവിടെയുള്ള ആളുകളെ മുഴുവൻ തേജോദ്യം ചെയ്യുന്ന രീതിയിലാണ് എം എൽ എയുടെ പ്രവർത്തനം. നമുക്ക് തന്നെ അറിയാം AKG യെ കുറിച്ച് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പുള്ളത്. ഇത്തവണ തൃത്താല മണ്ഡലത്തിൽ ആര് ജയിക്കാനാണ് സാധ്യത? തീർച്ചയായും 100% ഉറപ്പാണ് എം പി രാജേഷ് ആയിരിക്കും തൃത്താല മണ്ഡലത്തിൽ ജയിക്കുക. കാരണം എന്താ പറഞ്ഞാൽ, നിലവിലെ എം എൽ എ ആയിട്ടുള്ള ആൾ വി ടി ബൽറാം ഈ പ്രദേശത്തുകാരനാണ്. പക്ഷേ ഈ പ്രദേശത്തേക്ക് മാത്രമല്ല, ഈ മണ്ഡലത്തിലേക്ക് മാത്രമല്ല, ഈ പ്രദേശം അയാളുടെ വീടുൾപ്പെടുന്ന ഈ പ്രദേശത്ത് പോലും ഒരു പ്രവർത്തനം പോലും ഒരു പദ്ധതി പോലും അയാൾ നടപ്പിലാക്കിയില്ല. ചുരുക്കം പറയാൻ, അയാൾ രാവിലെ വിട്ടിട്ട് പോകുന്ന റോഡാണ് ഈ കാണുന്ന റോഡ്, ഒതളൂർ ഈ കോക്കാട് ടു മലമക്കാവ് റോഡ്. ആ റോഡിന് പോലും ഇപ്പം നിങ്ങൾ വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ആ റോഡ് പോലും 1 രൂപ പോലും ഫണ്ട് ചെലവാക്കില്ല. 10 വർഷം അയാൾ എം എൽ എ ആയിരുന്നു. മാത്രമല്ല, ഇവിടെ സമഗ്രമായ വികസനം, കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നതാണ് ഒരുപാട് ആളുകൾ. ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് ഈ കൃഷിക്ക് ഒരുപാട് പദ്ധതികൾ വയ്ക്കാൻ എം എൽ എ കൊണ്ട് സാധിക്കും. ആ മേഖലയെ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുകാരനെ എം എൽ എ ആയതുകൊണ്ട് ഈ പ്രദേശത്ത് യാതൊരു നേട്ടവും ഉണ്ടായിട്ടില്ല. പിന്നെ മണ്ഡലത്തിന് മൊത്തം ചിത്രം എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും, കേരളത്തിൽ മൊത്തം വികസനം ഉണ്ടായപ്പോഴും ഈ മണ്ഡലത്തിൽ മാത്രം ആ വികസനങ്ങളൊന്നും കാണാൻ കഴിഞ്ഞില്ല. മൊത്തം എല്ലാ മേഖലയിലും ചെയ്തു കേരളം. ഇന്ന് ഈ സർക്കാർ ചെയ്ത പദ്ധതികൾ ഒന്നും തന്നെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ തൃത്താല ഗവൺമെൻറ് കോളേജിൻ്റെ അവസ്ഥ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, അതുൾപ്പെടെ ചെയ്തു തീർക്കാൻ എം എൽ എ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു മാറ്റം തന്നെയാണ്. എം പി രാജേഷ് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.